ചെറുപുഴ ജെ സി ഐയുടെയും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. JCI സോൺ പ്രസിഡന്റ് രജീഷ് ഉത്തമ, ചെറുപുഴ SI PD റോയ്ചൻ, ചെറുപുഴ JCI പ്രസിഡന്റ് ജിഷ്ണു രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സഹദേവൻ എന്നിവർ സംസാരിച്ചു. ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ TP ദിനേശ് അധ്യക്ഷനായിരുന്നു. JCI നാഷണൽ ട്രെയിനർ മോഹൻ ജോർജ് ക്ലാസ് എടുത്തു. പരിപാടിയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആശങ്ക അവരുടെ മക്കളുടെ ഭാവി. പ്ലസ് ടു വരെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പ്ലസ് ടു വരെ കുട്ടികളെ പഠനത്തെ പറ്റി കൂടുതലൊന്നും ആശങ്കയുള്ള കാര്യമില്ല. അവരെ ഓരോ ക്ലാസ്സായിട്ട് പഠിച്ചു പ്ലസ് ടു വരെ തുടർന്നാണ് ഇനി എന്ത് എന്നുള്ളത് ചിന്ത വരുന്നത്. നമുക്കറിയാം പാട്ട് മാതാപിതാക്കളായിരുന്നു മാതാപിതാക്കളെ ആശങ്കയുണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്നു, പിന്നെ ഒരു BA എടുക്കുന്നു, അല്ലെങ്കിൽ PG പോകുന്നു, തുടർന്ന് എന്തെങ്കിലും PhD പഠിക്കുന്നു, അല്ലെങ്കിൽ കേട്ടു പോകുന്നു. ഭൂരിഭാഗം ആളുകളുടെയും ഒരു ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ കാരണം ഒരുപാട് നൂതനമായ കോഴ്സുകൾ ഇൻട്രോഡ്യൂസ് ചെയ്യപ്പെട്ടു, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു, വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്, വിവിധങ്ങളായ സർക്കാർ പദ്ധതികളോ സ്കൂളുകളിലും മാറി. അപ്പൊ നമ്മുടെ എല്ലാവരും എന്ത് പഠിക്കാനുള്ള എന്ത് രീതിയിൽ പോകാനുള്ള ഒരുപാട് കോഴ്സുകളൊക്കെ അവർ ചെയ്യുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടികളുടെ അക്കാദമിക് പഠന നിലവാരം, കുട്ടികളുടെ ജോലിയുമായി അല്ലെങ്കിൽ അവരെ എത്തിക്കുന്ന ഭാവിയെ എത്തിക്കുന്ന ഫീൽഡുമായി ഒരു ബന്ധമില്ലാതെ മാറി. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു ഡിസിപ്ലിന്റെ കിട്ടിയ കുട്ടി സെക്കൻഡറി പോകും, അതിന് താഴെ ഹൈ പെർഫോമൻസ് കിട്ടിയ കുട്ടി സെക്കൻഡറി കിട്ടിയില്ലെങ്കിൽ പോകാൻ, ബാക്കിയുള്ളവരെല്ലാവരും തേർഡ് ഗ്രൂപ്പ് വിട്ടു പോകുന്ന ഒരു കാലമാണ്. അപ്പൊ അന്നത്തെ കണ്ടിന്യൂ സെക്കൻഡറി പോകാൻ മാർക്ക് ഒരു പാർട്ട് പോകും, അവർ മാർക്ക് ഒരു ഡോക്ടറോ ത്യാഗി ബാക്കിയുള്ളവരും വിവിധ കോഴ്സുകൾക്കായിയൊക്കെ എത്തിച്ചേരുന്ന കുട്ടികളിൽ ചെറിയൊരു ശതമാനമെങ്കിലും നിരാശരായി ചതിക്കപ്പെട്ട് മാറുന്ന അവസ്ഥ നമ്മുടെ പ്രദേശത്തുണ്ട്. അവിടെയാണ് കരിയർ ഗൈഡൻസ് കോഴ്സിന്റെ പ്രാധാന്യം. അവരൊന്നിൻ്റെയും ഏജന്റുമാരാണ്. ശശി മോഹൻ സാറ് ഒരു ഹയർ സെക്കൻഡറി തലശ്ശേരിയിലെ പ്രമുഖമായ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് JCI നാഷണൽ ട്രെയിനറാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ നിന്ന് അദ്ദേഹം ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുക. ഏറ്റവും ആധുനികമായ, ഏറ്റവും ആധുനികമെന്നോ പുതുതലമുറയെന്നോ ഒരു കോഴ്സിനെയും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ പുതിയൊരു സംഭവവും പുതിയൊരു കോഴ്സും നാളെ വരികയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അതാണിപ്പോൾ ഒരു പുതിയ സംഭവങ്ങളിലൊന്ന്. അതിൽ തന്നെ ഏകദേശം 12 കോഴ്സുകൾ എനിക്കറിയാം, എനിക്ക് മനസ്സിലായത് അതിനൊക്കെ എത്രയോ കൂടുതലുണ്ടാവും. അത് വിവിധ സ്ഥലങ്ങളിലായി വിവിധ യൂണിവേഴ്സിറ്റികളെന്നോ കോളേജുകളെന്നോ ഒക്കെ പറഞ്ഞിട്ട് വിവിധ സ്ഥാപനങ്ങൾ വിവിധ രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട്. അവരുടെ പരസ്യം കണ്ടാൽ, പരസ്യം കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്, മലയാളത്തിലെ പ്രമുഖ സിനിമാ നടന്മാരാണ് ഇപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ കുട്ടികളും ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് എന്ന് ഉപദേശിക്കുന്ന ആണ്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ,
ഒരു കാരണവശാലും പോലീസിന്റെ വായു കൊണ്ട് തലവന് കൊടുക്കരുത്. ഒന്നാമത്തെ കാര്യം, അതിന് കാരണം ചെറിയ കേസാണെങ്കിൽ പോലും നിങ്ങളുടെ പേര് നാഷണൽ സെർവറിലാണ് സേവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കല്യാണത്തിന് നടത്താതെ പോയാലും ചെറിയ ചെറിയ കേസ്, ചെറിയ ചെറിയ പെറ്റി കുറ്റങ്ങളിൽ പോലും നിങ്ങളുടെ പേരും അഡ്രസ്സും നാഷണൽ സെർവറുകളാണ് സേവ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ജോലിക്ക് നിങ്ങൾ പി സി സി ചോദിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിദേശങ്ങളിൽ ജോലിക്ക് പോകുന്നതോ പഠിക്കാൻ പോകുമ്പോഴോ നമുക്കിപ്പോൾ ഇന്റർനെറ്റിന്റെ സേവനം ഉള്ള ആൾക്കാർക്കും അപ്പോൾ ആ കോളേജിനെ കുറിച്ചും ആ യൂണിവേഴ്സിറ്റിയെ കുറിച്ചും ആ രാജ്യത്തിനെ കുറിച്ചും നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടാമത് അതിന് കാരണം പറയാനുള്ളത്, കഴിഞ്ഞ മാസം ഇവിടുന്ന് അർമേനിയയിലേക്ക് ഒരാൾ ജോലി പോയി, നമ്മുടെ ചേർപ്പുഴയിൽ അർമേനിയയിലെ ഡെലിവറി ബോയിയാണ് പോയത്. ഡെലിവറി ബോയിയുടെ ജോലിക്ക് പോയി, നമ്മുടെ ഇവിടുത്തെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെ. ആ കുഞ്ഞു വിചാരിച്ചത് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ സൗകര്യം പോലെയാണ് അർമേനിയ കരുതിയാണ് പോയത്. പക്ഷെ അവിടെ -10 -15 കാലാവസ്ഥ, പുറത്ത് ജോലിക്കാൻ പറ്റിയില്ല. അവസാനം എങ്ങനെയോ കൈയും കാലം പിടിച്ച് തിരിച്ചെത്തി. രണ്ടാമത് അവിടുത്തെ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പുതിയ സ്ഥലങ്ങളുടെ നിയമങ്ങൾ മുഴുവൻ നിങ്ങൾ പഠിച്ചിരിക്കണം. കർശനമായ നിയമങ്ങളാണ് പുറത്ത് എല്ലാ വികസിത രാജ്യങ്ങളിലും ഉള്ളത്. മനസ്സിലാണെന്നല്ലോ എനിക്ക് ഇത്രയും പറയാനുള്ളത്. ആദ്യമൊക്കെ സാറ് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ പോലീസിന്റെ ആശംസകൾ അറിയിക്കും. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്താം. ജി സി എന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തമായിരുന്നത് തന്നെ. ജി സി എന്ന് പറയുന്നത് 100 രാജ്യത്ത് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഈ സംഘടന ഉദ്ദേശിക്കുന്നത് 18-40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കളെ ലീഡർഷിപ്പ് പഠിപ്പിക്കുകയും അങ്ങനെ ലീഡർഷിപ്പ് പഠിപ്പിച്ചതിന് ശേഷം അവരെ സമൂഹത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു അന്താരാഷ്ട്ര സംഘടനയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ റിസൾട്ടാണ് നമുക്കൊക്കെ അറിയാം. അമേരിക്ക ഭരിച്ചിരുന്ന 7 അമേരിക്കൻ പ്രസിഡന്റുമാർ ജെ സിയുടെ പ്രസിഡന്റുമാരായ അല്ലെങ്കിൽ മെമ്പർമാരായ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും MLA മാരും ഒക്കെ ജെ സിയിലൂടെ ലീഡർഷിപ്പ് പഠിച്ചുള്ളവരാണ്. ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ ലീഡർഷിപ്പ് പഠിപ്പിക്കും, നമുക്ക് മികച്ച ട്രെയിനർമാരാകാനുള്ള അവസരം ഉണ്ടാവും. നമ്മുടെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാവാൻ നമ്മൾ ഈ ഓർഗനൈസേഷൻ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രത്യേകത. എവിടെയോ നിധി നിശ്ചയം ഉണ്ടെന്ന് പറഞ്ഞ് യാത്രയായിരുന്നു.
ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നു പോയിട്ട് അവസരം ഞാൻ ചെയ്തത് പോലെ എന്നിട്ട് അവിടെ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അവിടെ എങ്ങോട്ട് തെറ്റി നിധാനത തെറ്റി സ്വന്തം മനസ്സിലാണ് ഉള്ള പോയിന്റ് വെച്ചാൽ നോവലാണ്. നോവലാണെങ്കിലും അത് വളരെ ഈ കരിയർ എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോഴേക്കും അതിനുള്ള ഒരു വ്യത്യസ്തമായ മീനിങ് തന്നെ